ബേക്സ് ഇൻ റെസ്റ്റോറൻറ്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. കാലോചിതമായ ഡിസൈനുകളിലുള്ള ചുരിദാറുകൾ, ചുരിദാർ ബിറ്റുകൾ, പർദ്ദകൾ തുടങ്ങി കുഞ്ഞുടുപ്പുകളുടെ ഒരു മായ ലോകവും ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷക വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് അഖിലേന്ത്യാ കർഷക സംഘം വണ്ടൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. AIKS ജില്ലാ വൈസ് പ്രസിഡന്റ് ജെ ക്ലീറ്റസ് ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ രാജ്യത്താകെ പോരാടുന്ന കർഷക ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ. ചിക്കാർ എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്കൊരു വിഷയമല്ല. നമ്മുടെ നാടിന്റെ നട്ടലായിട്ടുള്ള കാർഷിക മേഖലയും കൃഷിയും കർഷകരും ഒന്നും തന്നെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. നരേന്ദ്രമോദിയുടെ താല്പര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ കൊത്തകളുടെ കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നയപരിപാടികളും നടപടികളുമായിട്ടാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനു ശേഷം ഏത് രംഗമെടുത്ത് പരിശോധിച്ചാലും നരേന്ദ്രമോദി സ്വീകരിച്ചു വരുന്ന സമീപനമെന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മുടെ രാജ്യത്തെ ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിനു വേണ്ടിയുള്ള പടിപടിയായിട്ടുള്ള നടപടികൾ ഒന്നിനു പുറകെ നരേന്ദ്രമോദി സ്വീകരിച്ചു വരുന്നുവെന്നതാണ്. ദേശീയ തലത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സംഘടിപ്പിക്കുന്ന റോഡ് ഉപരോധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഓൾ ഇന്ത്യ കർഷക സംഘം വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ നിർവിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അബ്രഹാം വർഗീസ്, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ശങ്കരൻകുട്ടി, കാപ്പിൽ ജോയ്, KP സത്യനാഥൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 15 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വണ്ടൂരിലെ ഏക സർക്കാർ നിയന്ത്രിത സഹകരണ വിദ്യാലയം വണ്ടൂർ കോഓപ്പറേറ്റീവ് കോളേജ്, പോലീസ് സ്റ്റേഷന് സമീപം വണ്ടൂർ. ഒറിജിനൽ ലിനൻ ക്ലോത്തിനായി ഇനി അലയേണ്ടതില്ല. വിവിധ ബ്രാൻഡുകളുടെ ലിനൻ കോട്ടൺ തുണിത്തരങ്ങൾ ഇപ്പോൾ വണ്ടൂരിൽ തന്നെ ലഭിക്കുന്നു. ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ്, പാണ്ടിക്കാട് റോഡ്, പള്ളിക്കുന്ന്, വണ്ടൂർ.